ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പരാഗണം പരാഗണം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പരാഗണങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കാറാണ്. അത് ഈച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 10 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അറിവും കാര്യങ്ങളെയാണ്. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ തോട്ടത്തിലിരിക്കുമ്പോൾ ഈത്തപ്പനയുടെ മുകളിൽ ഇവിടെ പണിക്കാർ കയറുന്നു ഇറങ്ങുന്നു, എന്തോ സാധനം വെക്കുന്നു ഒക്കെ ചെയ്തിട്ട് പോരാണ്. അപ്പോൾ ഞാൻ എന്താ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇത് ഇവർ പരാഗണം നടത്തുകയാണെന്നുള്ളത് മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നല്ല ഈത്തപ്പനയുടെ ഇതിൻ്റെ പൂങ്കല വെട്ടിയിട്ട് അതിൻ്റെ ഓരോ ഇതളായിട്ട് എടുത്തിട്ട് ഈ ഈത്തപ്പനകളെല്ലാത്തിൻ്റെയും പൂങ്കലകളുടെ മുകളിൽ വെച്ചിട്ട് കെട്ടുകയാണ്. ഒപ്പം വെച്ച് കെട്ടുക, ഇത് ഇടയിൽ ഒന്നും രണ്ടും പീസ് വെച്ചിട്ട് കെട്ടുക. നമ്മുടെ അതിൽ പൂങ്കൊടി ഇത് അതിൽ വന്നിട്ട് പതിഞ്ഞിട്ട് പരാഗണം നടക്കുന്ന ഒരു രീതി ഈത്തപ്പന ഈത്തപ്പഴം അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഇതിൽ കൂടെ തന്നെ നമുക്ക് ഇത് കേൾക്കാം, എങ്ങനെയാണ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈത്തപ്പന ഈത്തപ്പഴം ഉണ്ടായിട്ടുള്ള വീഡിയോ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കൊത്തിട്ടും പച്ചയിലും നല്ല ചുവന്ന നിറത്തിലും മഞ്ഞ നിറത്തിലൊക്കെ നിൽക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരാഗണം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പുതിയ കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈത്തപ്പന പോലെയാണ് നാട്ടിൽ തെങ്ങ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരാഗണം നടത്താറില്ല, ഇതൊക്കെ നടക്കാറാണ്. പക്ഷേ ഇവിടെ നേരെ വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്യുന്നത് കണ്ടപ്പോൾ അതൊരു വ്യത്യസ്തത തോന്നി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ പകർത്തി എന്ന് മാത്രം. പരാഗണം നടത്തുന്ന രീതി സാധാരണ രീതിയിൽ നടക്കാറാണ്, ഇവിടെ നടത്തുകയാണ്. നമ്മൾ തന്നെ മറ്റൊരു ഈത്തപ്പഴത്തിൽ നിന്നും പൂക്കല വെട്ടിക്കൊണ്ട് ഇതിൽ വെച്ച് കെട്ടുന്ന ഒരു ശൈലി, അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആളുകളൊക്കെ അതിൻ്റെ മുകളിൽ പണിയിലാണ്. ആളുകൾ ഈ മൂന്ന് മരത്തിൻ്റെ മുകളിൽ മൂന്ന് ആളുകളുണ്ട്. അവരപ്പം അത് വെച്ച് ഇതാക്കുന്ന പരിപാടിയിലാണ്. ഇതിൻ്റെ മുകളിൽ ഒരാളായിരിക്കുന്നു, അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ മുകളിലുണ്ട് ആൾ. ചെറിയ പട്ടണ മുകളിലാണ് കയറിയിരിക്കുന്നത്. ഇതിലെ നമ്മളൊരു കൂസിലേക്ക് അത് കയറിയിരിക്കുകയാണ്. അവരവരെ പണിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ മുകളിൽ താഴത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നുള്ളത്. അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടണ സൈഡിലൊക്കെ മേത്ത് കുത്തുന്ന ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ചെത്തിക്കളയുക, അതിൻ്റെ മുകളിൽ കൃത്യമായിട്ടിരിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സാധനം. ഇത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇത് വേറെ ഇതിൽ നിന്ന് പറിച്ചു കൊടുന്ന പൂക്കലയാണ്. ആ പൂക്കല മുകളിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ള പൂക്കലയുടെ ഇടയിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. ഓസ്മയ്ക്ക് ആയ പൗഡർ ആത്തേനെ പൗഡർ ഈ അച്ഛ വല്ല ചാടുക്കേ പൗഡർ. ഇതാണ് സംഭവം. വേറെ നല്ല ഒരു ഈത്തപ്പഴത്തിൻ്റെ തൈയിൽ നിന്നും കൂടുന്ന പൂക്കല കൊടുത്തിട്ട് ഇതിൻ്റെ പൂക്കലയിൽ ഇതിൻ്റെ ഇത് നടക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തുക. ഇങ്ങനെയാണ് ഈത്തപ്പഴം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പണികൾ. എല്ലാം നമ്മുടെ ഇങ്ങനെ പൂക്കലയും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തിട്ടും ഒക്കെ വെട്ടി ഒഴിവാക്കി പൂക്കലയുടെ ഇടയിൽ വെച്ചിട്ട് ഇതാക്കി കൊടുക്കുക. നമ്മുടെ പരാഗണം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ഈ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ കായ്ക്കാത്ത തെങ്ങുകൾക്കും പരീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പരാഗണം നടത്തി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈത്തപ്പനയുടെ പരാഗണം നടക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.